കൂടെ നിന്ന് പാകിസ്ഥാൻ ചൈനയ്ക്കിട്ട് കൊടുത്തത് പണി ഇന്ത്യക്കും അമേരിക്കയ്ക്കും പിന്നാലെ പാകിസ്ഥാനും വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷനായ ടിക്ടോക്ക് നിരോധിച്ചു നിയമവിരുദ്ധമായ ഉള്ളടക്കം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന് കഴിഞ്ഞില്ലെന്ന വിശദീകരണമാണ് പാകിസ്ഥാൻ നൽകിയത് പാകിസ്ഥാൻ ടെലികമ്യൂണിക്കേഷൻ അതോറിറ്റിയാണ് സോഷ്യൽ മീഡിയയിലെ മുൻനിര ആപ്പായ ടിക്ടോക്കിനെ നിരോധിച്ചത് ആപ്പിൽ വരുന്ന വീഡിയോകൾക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് അധാർമികവും അപമര്യാദയുമായ നിരവധി ഉള്ളടക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇവ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചില്ല ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഉള്ളടക്കങ്ങളിൽ മാറ്റം വരുത്താൻ സമയം നൽകിയിട്ടും അനുകൂല നടപടികൾ ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ടിക്ടോക്കിനെതിരെ നടപടി സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളുടെ കാര്യത്തിൽ നടപടി സ്വീകരിച്ചാൽ നിരോധനത്തിൽ പുനഃപരിശോധന നടത്തും തൃപ്തികരമായ നടപടി ഉണ്ടായാൽ മാത്രമേ അനുകൂല നിലപാട് ഉണ്ടാവുകയുള്ളൂ എന്നും പ്രസ്താവനയിലൂടെ പാക് ടെലികമ്യൂണിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കി നിരോധനം സംബന്ധിച്ച റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ ടിക്ടോക് അധികൃതർ തയ്യാറായിട്ടില്ല ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനിടെയാണ് ചൈനീസ് ആപ്പായ ടിക്ടോക്ക് പാകിസ്ഥാൻ നിരോധിച്ചത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയാണ് ടിക്ടോക്ക് ആദ്യം നിരോധിച്ചത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് നിരോധനം വന്നത് ഇതിനു പിന്നാലെ അമേരിക്കയും ടിക്ടോക് നിരോധിച്ചു വിവിധ രാജ്യങ്ങൾ സമാനമായ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും മുൻവിധിയോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന ആരോപിച്ചാണ് കേന്ദ്ര സർക്കാർ ആപ്പുകൾ നിരോധിച്ചത് വിവിധ കോണുകളിൽ നിന്നും പബ്ജി അടക്കമുള്ള ആപ്പുകൾക്കെതിരെ പരാതി ഉയർന്നിരുന്നതായും സർക്കാർ പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുന്നുവെന്നാണ് ആപ്പുകൾക്കെതിരെയുള്ള ഉയർന്ന പ്രധാന ആരോപണം ടിക്ടോക് റിട്ട് ഹലോ ക്ലബ് ഫാക്ടറി വി ചാറ്റ് ക്ലാഷ് ഓഫ് എം ഐ കമ്മ്യൂണിറ്റി ഷീൻ തുടങ്ങിയ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും സുരക്ഷയ്ക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഭീഷണിയാണെന്നും കാണിച്ചായിരുന്നു നിരോധനം ആൻഡ്രോയിഡിലും ഐഒസിലുമുള്ള ചൈനീസ് ആപ്പുകൾ ഉപഭോക്താക്കളുടെ ഡേറ്റ ദുരുപയോഗം ചെയ്യുന്നതുമായി ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് പോലും ഭീഷണിയാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്കും ഭീഷണിയായ ആപ്പുകൾക്കെതിരെ പൊതുമാധ്യമത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സംഘർഷത്തിന് പിന്നാലെയാണ് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിന്നും നിരോധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ടിക്ടോക് ഉൾപ്പെടെ അൻപത്തിമൂന്ന് ആപ്പുകൾ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ നൂറ്റി ആപ്പുകൾ കൂടി നിരോധിക്കുകയായിരുന്നു ഇന്ത്യയുടെ നിരോധനത്തോടെ ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടത്തിലേക്ക് ചൈനീസ് കമ്പനി കൂപ്പുകുത്തിയിരുന്നു ഇന്ത്യയുടെ മാതൃക പിന്തുടർന്ന് അമേരിക്കയും കൂടി നിരോധനം ഏർപ്പെടുത്തിയത് ചൈനയ്ക്ക് വൻ തിരിച്ചടിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇരുട്ടടി പോലെ കൂടെ നിന്ന പാകിസ്ഥാനും കാലുമാറിയത് ന്യൂസ് ഡെസ്ക്